أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. മാനവം ഓഡിയോ വിഷ്വൽസ്, ഇക്ബാൽ അവന്യൂ, കാലിക്കറ്റ് 4, ഫോൺ 0495277147, മൊബൈൽ 9895641290, ഇമെയിൽ manavam@gmail.com. മാനവം ഓഡിയോ വിഷ്വൽസ് പ്രസൻസ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ്. ഹജ്ജ് ആത്മാവിന്റെ തീർത്ഥയാത്ര. ഹജ്ജ് തൗഹീദിന്റെ അനുഭവ സാക്ഷ്യം. Yeah.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് പ്രഭാഷണം എം പി അബ്ദുസമദ് സമദാനി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. പുണ്യനബിയുടെ ഹജ്ജ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം എന്ന വിഷയത്തിൻ്റെ മുന്നോടിയായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ അവിടുത്തെ ഹജ്ജിൻ്റെ മാർഗമധ്യേ കൽപ്പനകൾ നൽകിയിട്ടുള്ള ഹദീസുകൾ ഒന്ന് കണ്ണോടിച്ച് പോകാം. സ്ത്രീകൾക്ക് ഹജ്ജിന് പോകുമ്പോൾ അടുത്ത ബന്ധു കൂടെ ഉണ്ടാകണം. ആ അടുത്ത ബന്ധുവിനെയാണ് മുഹ്റിം എന്ന് പറയുന്നത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു لا تسافر المرأة ثلاثة أيام إلا مع ذي محرم. نبي صلى الله عليه وسلم പ്രസ്താവിച്ചു, മുഹ്റിമായ അടുത്ത ബന്ധുവെ കൂടാതെ മൂന്ന് ദിവസത്തേക്ക്, അടുത്ത ബന്ധുവിന്റെ കൂടെയല്ലാതെ മൂന്ന് ദിവസത്തേക്ക് ഒരു സ്ത്രീ യാത്ര ചെയ്തുകൂടാ എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഭാര്യ ഹജ്ജിന് പുറപ്പെട്ടു, എന്റെ പേര് ഇന്ന ഇന്ന യുദ്ധത്തിന്റെ പട്ടികയിൽ ചേർക്കുകയും ചെയ്തു, ഞാനെന്ത് ചെയ്യണം എന്നൊരു ഭർത്താവ് പരിശുദ്ധ നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പോയി നിന്റെ പത്നിയോടൊപ്പം ഹജ്ജ് ചെയ്യൂ എന്ന് പരിശുദ്ധ റസൂൽ കൽപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ഒരു തവണ ഒരാൾക്ക് ഫർളാണ്. അൽ ഹജ്ജ് മർറത്തുൻ വാഹിദ ഫമൻ സാദ ഫഹുവ തതവ്വ എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ഒരു തവണയാണ്, വല്ലവരും വർദ്ധിക്കുന്നുവെങ്കിൽ ആ ആൾ സുന്നത്ത് അനുഷ്ഠിച്ചിരിക്കുന്നു. ഏറിയ ഓരോ ഹജ്ജും സുന്നത്താണ്. ആദ്യത്തെ ഒരു ഹജ്ജ് ഫർളിന്റെ ഗണത്തിലേക്ക് പരിഗണിക്കപ്പെട്ടു. നിങ്ങൾ ഹജ്ജിലേക്ക് പെട്ടെന്ന് വേഗം തയ്യാറാവുക. നാളെ എന്താണ് തന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്, തനിക്ക് എന്താണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്, തനിക്ക് എന്താണ് കാണിക്കപ്പെടാൻ പോകുന്നത് എന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഹജ്ജ് നീട്ടിവെക്കാതെ അത് വേഗത്തിലാക്കുക എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു. ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിച്ചാൽ അത് വേഗത്തിൽ നിർവഹിച്ചു കൊള്ളട്ടെ. മനുഷ്യനെ രോഗം ബാധിക്കും, വാഹനത്തിന് എന്തെങ്കിലും തടസ്സം സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് നീണ്ടുപോയി എന്ന് വരും. താക്കത്തുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാത്തവരെ പറ്റി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഹജ്ജിന് പോകാൻ കഴിവുണ്ടായിട്ടും പോകാത്ത ആളുകളെ അവരുടെ വീടുകളിൽ ചെന്ന് കണ്ടെത്തി അവരാരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അവരുടെ മേൽ ജിസിയ ചുമത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുവെന്ന് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് പറഞ്ഞു. എന്നിട്ട് മൂന്ന് വട്ടം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാഹുബി മുസ്ലിമീൻ, മാഹുബി മുസ്ലിമീൻ, മാഹുബി മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളല്ല എന്ന് മൂന്ന് തവണ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ദിവസങ്ങൾക്കിടയിൽ ഈ രണ്ട് ഉംറ പാപമോചനമാണ് എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾക്ക് ഹജ്ജുണ്ടോ? ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന സ്ത്രീ പുണ്യ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അലിഹാദാ ഹജ്ജു, ഈ കുഞ്ഞിന് ഹജ്ജുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വലക്കി അജ്റു, കുട്ടിക്ക് ഹജ്ജുണ്ട്, അതിന്റെ പ്രതിഫലം നിനക്കുമുണ്ട് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞായിരിക്കുമ്പോൾ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ പ്രായപൂർത്തിയായിട്ട് വേറെ ഒരു ഹജ്ജ് ചെയ്യണം എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൽബിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നബിയുടെ ഹദീസുകൾ വഴി നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അമറനി അൻ അമറ അസ്ഹാബി അൻ യർഫഉ സലാത്തഹും ബിൽ ഹിലാൽ. ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നുകൊണ്ട് തൽബിയത്ത് ഉച്ചത്തിൽ ചൊല്ലാൻ സഹാബത്തിനോട് കൽപ്പിക്കണം എന്നോട് ആവശ്യപ്പെട്ടു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക,
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഏത് ഹജ്ജാണ് ഏറ്റവും ശ്രേഷ്ഠം അഫ്ദൽ എന്ന് പുണ്യനബിയോട് ചോദിക്കപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായിട്ട് സുന്ദരമായിട്ട് രണ്ടു വാക്ക് പറഞ്ഞു, അൽ ഹജ്ജു വത്തജ്ജു എന്ന് പുണ്യനബി മറുപടി പറഞ്ഞു. സല്ലല്ലാഹു ഏറ്റവും അഫ്ദലായ ഹജ്ജ് ഹജ്ജും തജ്ജുമാണ്. അതിൻ്റെ ഒക്കെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒക്കെ ഒരു ആശയം, അതിൻ്റെ ഒക്കെ ഒരു മഹാത്മ്യം പറഞ്ഞാൽ തീരാത്തത്. എന്താണ് ഹജ്ജും തജ്ജും? ഉച്ചത്തിലുള്ള തൽബിയത്തും ബലികർമ്മവുമാണ് ഹജ്ജും തജ്ജും എന്ന് പറയുന്നത്. തൽബിയത്ത് മുഴക്കുന്നവൻ അത് മുഴക്കുമ്പോൾ, ലബ്ബൈക്ക് ചൊല്ലുന്നവൻ അത് ചൊല്ലുമ്പോൾ, വലത്തും ഇടത്തും ഭൂമിയുടെ അവസാനത്തെ അതിർത്തി വരെയുള്ള മുഴുവൻ ശിലകളും വൃക്ഷങ്ങളും കല്ലിൻ്റെ കഷ്ണങ്ങളും എല്ലാം ലബ്ബൈക്ക് ചൊല്ലി വിളിക്കും. അതിൻ്റെ പ്രതിഫലം, ആ ചൊല്ലുന്നതിൻ്റെ ഒക്കെ പ്രതിഫലം തൽബിയത്ത് ചൊല്ലുന്ന ആൾക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. ഏതുവരെയാണ് ഈ തൽബിയത്ത് ചൊല്ലേണ്ടത്? ജംറകളിൽ, പിശാചിന്റെ സ്തൂപങ്ങളിൽ അവസാനത്തെ ഏറി എറിയുന്നവരെ. അവസാനത്തെ ഏറോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് അവസാനിപ്പിച്ചു എന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറയിലോ, ഉംറ മാത്രം ചെയ്യുകയാണെങ്കിൽ തൽബിയത്ത് ഏതുവരെ? തവാഫ് തുടങ്ങും മുമ്പ് അവസാനിപ്പിക്കണം. തവാഫ് തുടങ്ങുന്നതിന് മുമ്പ് അവസാനിപ്പിക്കലാണ് ഉത്തമം. ഇമാം തിർമിദി, ഹദീസിന്റെ പണ്ഡിതനായ ഇമാം തിർമിദി പറയുന്ന പോലെ, അമലു അലൈഹി ഇൻദ അക്സരി അഹ്ലിൽ ഇൽമ് അറിവുള്ളവരുടെ അടുക്കൽ, മഹാഭൂരിപക്ഷത്തിന്റെ അടുക്കൽ അഭിപ്രായം തവാഫോട് കൂടി അവസാനിപ്പിക്കലാണ്. ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങൾ ഒക്കെ ഹദീസ് വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നബിയുടെ ഹജ്ജിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുപ്പായം ധരിക്കാൻ പാടില്ല, ശിരോവസ്ത്രം തലയിൽ മറക്കാൻ പാടില്ല, തൊപ്പി പാടില്ല, കാലുറയില്ല, കുങ്കുമ വർണ്ണമുള്ള വസ്ത്രങ്ങൾ അണിയാൻ പാടില്ല. സ്ത്രീ മുഖം മറക്കാവതല്ല, അതാണ് സ്ത്രീയുടെ ഇഹ്റാമിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീക്ക് ആ സമയത്തേക്ക് മാത്രം, സ്ത്രീക്ക് ആ സമയത്തേക്ക് മാത്രമുള്ള ഒരു വിധിവിലക്കാണ് ശറഈൽ നൽകപ്പെട്ടിട്ടുള്ളത്. അത് സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹായുടെ ഒരു ഹദീസ് വഴി അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഹജ്ജിലായിരുന്നു, ഇഹ്റാമിലായിരുന്നു. ഹജ്ജിന് വന്ന ആളുകളുടെ സംഘങ്ങൾ ഞങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ മുമ്പിലെത്തിയാൽ, ഫഇദാ ഹാനൂബിന, ആണുങ്ങളുടെ സംഘങ്ങൾ ഞങ്ങളുടെ മുമ്പിലെത്തിയാൽ, സദലത് ഇഹ്ദാന ജിൽബാബഹാ മിൻ റഖ്സിഹാ അലാ വജ്ഹിഹാ ഫഇദാ ജാവസൂനാ ഖഫ്നാ. ആളുകൾ മുമ്പിലെത്തിയാൽ തലയിലുണ്ടായിരുന്ന തട്ടം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ നേരെ മുഖത്തേക്ക് താഴ്ത്തിയിടുമായി. അത്തരം രംഗങ്ങളിൽ അത് ചെയ്യാതിരിക്കാൻ അനുവാദമില്ല. അവർ കടന്നുപോയാലോ, ഫഇദാ ജാവസൂന, ആ ആണുങ്ങളുടെ സംഘങ്ങൾ കടന്നുപോയാൽ, കശഫ്ന, ഞങ്ങൾ മുഖങ്ങൾ തുറന്നിടുമായി എന്ന് സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ. സുഗന്ധം ഇഹ്റാമിൽ പാടില്ല. സുഗന്ധത്തെ പറ്റിയുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് പ്രകാരമാണ്, കുന്തു അതീബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഇഹ്റാമി ഖബ്ല അൻ യുഹരി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇഹ്റാമിന് വേണ്ടി ഞാൻ അവിടുത്തെ സുഗന്ധം പൂശി. ഒലിഹല്ലിഹി, ഇഹ്റാമെന്ന് പിന്തിരിയുമ്പോൾ, ഖബ്ല അൻ യതൂഫ ബിൽ ബൈത്ത്, ഭവനം തവാഫ് ചെയ്യുന്നതിന് മുമ്പ് മുടി നഖം നീക്കരുത്. ഇഹ്റാമൽ വളരെ സൂക്ഷിക്കാനുള്ള സംഗതി ഇതാണ്. അനുമ്മി സൽമ റളിയല്ലാഹു അൻഹ, ഇദാ ദഖലത്തിൽ അശ്റവ അറാദ അഹദുക്കും അൻ യുഹാഫലായ മുസ് മിൻ ശഅരിഹി വബശരിഹി ശൈഅ. ഹജ്ജിന് മാത്രമല്ല, ദുൽഹജ്ജ് എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും വല്ല ബലികർമ്മം ഉദ്ഹിയത്ത് ഉദ്ദേശിച്ചാൽ, ആ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസം തന്റെ ശരീരത്തിൽ നിന്ന് മുടിയോ തൊക്കിൽ നിന്ന് മറ്റൊന്നോ നീക്കുന്നത് ഉത്തമമല്ല. നീക്കാതിരിക്കുന്നത് ഹാജിക്ക് മാത്രമല്ല, ഹാജി അതിൽ കൂടുതൽ സൂക്ഷിക്കണം. ഉദ്ഹിയത്ത് ബലികർമ്മം ഉദ്ദേശിക്കുന്ന ആൾക്കും ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസം ഈ നിഷ്കർഷ ഉത്തമമാണ് എന്ന് പരിശുദ്ധ നബിയുടെ പത്നി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സൽമയിൽ നിന്ന് അറിയിക്കപ്പെട്ട ഹദീസിലൂടെ വന്നിരിക്കുന്നു. വേട്ട ചെയ്യാൻ പാടില്ല, ലാ യൻകഹുൽ മുഹ്രിം, വിവാഹം ചെയ്യാൻ പാടില്ല, വലാ യൻകഹ്, വിവാഹം നടത്താൻ പാടില്ല, വലാ യഖ്തുബ്, വിവാഹത്തിന്റെ സന്ദേശം കൈമാറാൻ പോലും പാടില്ല. ഇഹ്റാമിലായിരിക്കെ, ഇഹ്റാം കെട്ടിക്കഴിഞ്ഞിട്ട് കുടുംബത്തിലോ മറ്റോ ഉള്ള വിവാഹത്തെ പറ്റിയുള്ള സന്ദേശമോ സംസാരമോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടത്തുന്നത് പോലും ഉത്തമം.
തവാഫിനെ പറ്റി പരിശുദ്ധ നബിയുടെ ഹദീസ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ അറിയിക്കുകയാണ്, മക്കയിലെത്തിയ പാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്തു. മക്കയിലെത്തിയ പാടെ വുദു ചെയ്തു, എന്നിട്ട് നേരെ കഅബയിലേക്ക് പോയി തവാഫ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ കയറിയ ഉടനെ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചില്ല. കാരണം മസ്ജിദുൽ ഹറാമിൽ തഹിയ്യത്ത് ഇല്ല. മസ്ജിദുൽ ഹറാമിൽ ഏത് മസ്ജിദിൽ കയറിയാലും നിസ്കരിക്കുന്ന രണ്ട് റക്അത്ത് സുന്നത്ത് ഇല്ല. മസ്ജിദുൽ ഹറാമിലെ തഹിയ്യത്ത് തവാഫ്, കഅബക്ക് ചുറ്റുമുള്ള തവാഫ്. തവാഫ് ചെയ്യുമ്പോൾ വുദു വേണം, അതൊരു നിസ്കാരം പോലെ തന്നെയാണ്. കഅബ തവാഫ് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അറിയിക്കുന്നു, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ബൈത്തിനെ വീടിനെ തവാഫ് ചെയ്തു, ഭവനത്തെ പ്രദക്ഷിണം ചെയ്തു. കഅബയോടുള്ള ബഹുമാനം ബൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കഅബ, ബൈത്തിനെ തവാഫ് ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത്തവാഫ് ഹൗല ബൈത്ത് മിസ്ല സ്വലാ, ബൈത്തിന് ചുറ്റുമുള്ള തവാഫ് നിസ്കാരം പോലെ തന്നെയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അഖില്ലു മിനൽ കലാം തവാഫ് ഫഇന്നമാ അൻതും ഫിസ് സ്വലാ. തവാഫ് ചെയ്യുമ്പോൾ സംസാരം ചുരുക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയുകയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിസ്കാരത്തിലായ പോലെ തന്നെയാണ് തവാഫിൽ നിൽക്കുമ്പോൾ. ഇത് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് അശുദ്ധി വന്നാൽ, ആയിഷ റളിയല്ലാഹു അൻഹക്ക് അത്തരം ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലീമാ യഫ്അലുൽ ഹജ്ജ്, എല്ലാ ഹാജിമാരും ചെയ്യുന്ന മാതിരി ആയിഷ നീയും ചെയ്തോ, ഗൈറ അല്ലാ തതൂഫി ബിൽ ബൈത്ത്, വീട് തവാഫ് ചെയ്യുന്നൊഴികെ തവാഫ് പറ്റില്ല. ഹത്താ തഗ്തസിലി, കുളിക്കുന്നതുവരെ തവാഫ് ചെയ്യാത്ത ഹാജിമാർ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു റുക്നു യമാനിയോടൊപ്പം 70,000 മലക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, കഅബയുടെ മൂലയാണ് റുക്നു യമാനി, അവിടെ 70,000 മലക്കുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അവിടെ വെച്ച് അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയത ഫി ദുനിയാ വൽആഖിറ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്ന് വല്ലവരും ചൊല്ലിയാൽ ആ ദുആ സ്വീകരിക്കപ്പെടും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ തവാഫ് ചെയ്യുമ്പോൾ ഏത് ദുആ ചെയ്യണം എന്നതിനെക്കുറിച്ച് പ്രത്യേക നിർണയമില്ല. അറിയുന്ന ഏത് ദുആയും ചെയ്യാം. അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യാം, അല്ലാഹുവിനെ സ്തുതിക്കാം, ഇസ്തിഗ്ഫാർ ചെയ്യാം. ഏത് കാര്യവും അല്ലാഹുവിനോട് ഖുർആനിലും ഹദീസിലും വന്ന ഏത് ദുആയും ചൊല്ലാം. കുറച്ച് ദുആ അറിയുള്ളെങ്കിൽ ആ ഉള്ള ദുആകൾ ആവർത്തിച്ച് ചൊല്ലാം, പക്ഷേ ഒറ്റ സ്ഥലത്തൊഴികെ. ഹജറുൽ അസ്വദിനും റുക്നുൽ യമാനിക്കും ഇടയിലുള്ള സ്ഥലത്ത് മാത്രം ചൊല്ലേണ്ട ദുആ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വഅദ്ഖിൽനാൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫ്ഫാർ എന്ന ആ സ്ഥലത്ത് മാത്രം പുണ്യ നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗമുള്ള ആളുകൾക്ക് നടക്കാതെ തന്നെ തവാഫ് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി, എല്ലാത്തിനും വകുപ്പുണ്ടല്ലോ അന്നത്തെ കാലത്ത് തന്നെ. എന്റെ സഹോദരങ്ങൾ അത്ഭുതപ്പെടേണ്ട ഒരു വിഷയമുണ്ട്, പിൽക്കാലത്ത് തന്നെ ഈ വകുപ്പുകളൊക്കെ ഉണ്ടായിത്തീരുന്നത് ഒക്കെ പുണ്യ നബിയുടെ കാലത്ത് തന്നെ. സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹക്ക് അശുദ്ധി വരണം, എന്നാലേ ഖിയാമത്ത് നാളെ വരെയുള്ള ഈ ഉമ്മത്തിലെ സ്ത്രീകൾക്ക് ഒരു വിധിവിലക്ക് ലഭിക്കുള്ളൂ. അശുദ്ധിയോടുകൂടി കഅബ തവാഫ് അനുവദനീയമല്ല എന്ന് വിധിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് പുണ്യനബിയുടെ തിരുപത്നി സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ, ഇതൊക്കെ ഹദീസ് വിജ്ഞാനങ്ങളിലൂടെ ലോകത്തേക്ക് തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോ അവശരായ ആളുകൾക്ക് നടക്കാതെ തവാഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്നിരുന്ന് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? വണ്ടിയിൽ കയറാൻ പറ്റോ, അത് തവാഫാവോ ശരിയാവോ എന്ന് എങ്ങനെ തീരുമാനിക്കുക? പുണ്യനബിയുടെ ഹിതം എന്തായിരിക്കും എങ്ങനെ മനസ്സിലാക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പൊരുത്തെങ്ങനെയെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് നബിയുടെ കാലത്ത് തന്നെ അവിടുത്തെ പത്നി ചെന്ന് ചോദിച്ചു, മുസൽമാ റളിയല്ലാഹു അൻഹ, ഞാൻ രോഗിണിയാണ്, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ നബിയോട് ആവലാതിപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യാൻ പ്രയാസം, അപ്പൊ പറഞ്ഞു, തൂഫീ മിൻ വറാഇ നാസി വഅന്ത റാകിബ, നീ വാഹനത്തിൽ കയറിയിട്ട് ആളുകളുടെ പിന്നിലൂടെ തവാഫ് ചെയ്തോളൂ എന്ന് പരിശുദ്ധ റസൂൽ. വാഹനത്തെ കയറിയിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനാണ് പിന്നിൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഓടുന്ന വാഹനത്തിലോ ഇരുചക്ര വാഹനത്തിലോ ഒക്കെ ഇന്ന് തവാഫ് നടക്കുന്നുണ്ട്, സഹിയും നടക്കുന്നുണ്ട്. ദീനിലും ശറഈലും അതിന്റെ അനുമതിയായി. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഹജ്ജിന് പുറപ്പെട്ടു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം ജനങ്ങൾക്ക് അറിയിപ്പ് നൽകി ഹജ്ജിന് വേണ്ടി. പുണ്യനബിയുടെ ഹജ്ജ് ആരംഭിക്കുകയാണ്. ജനങ്ങൾ നബിയോടൊപ്പം ചേർന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൻ സംഘം അങ്ങനെ രൂപാന്തരം പ്രാപിച്ചു. ദുൽഖഅദ 25 ശനിയാഴ്ച ദുഹറിന് ശേഷം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ യാത്ര ആരംഭിച്ചു. ദുഹർ 4 റകഅത്ത് നമസ്കരിച്ചു. റകഅത്തിന്റെ എണ്ണം പറയുന്നത് ചില സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കിയിട്ടുണ്ട്, നിസ്കാരം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 4 റകഅത്ത് ദുഹർ നമസ്കരിച്ചു. ഇഹ്റാമിന്റെ നിബന്ധനകൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. നബിയോടൊപ്പം വാഹനത്തിൽ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചു. നബി അബവാ എന്ന സ്ഥലത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് യാത്ര തുടരുകയാണ്. ദീതുവയിൽ ഇറങ്ങി അവിടെ രാത്രി കഴിച്ചുകൂട്ടി സുബ്ഹിക്ക് ശേഷം കുളിച്ചു മക്കയ്ക്ക് നേരെ പുറപ്പെട്ടു. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ട് ഹജ്ജിനെയും ഉംറയെയും സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ സുറാഖത്ത് ബിനു മാലിക് ചോദിച്ചു. സുറാഖത്ത് ബിനു മാലിക്, സുറാഖയെ അറിയല്ലോ, ഹിജ്റ പോകുമ്പോ പിടിക്കാൻ വേണ്ടി പിന്നാലെ വന്ന ആള്, ഖുറൈശികളുടെ സമ്മാനം വഹിച്ചിട്ട് നബിയെ പിടിച്ചുകൊടുക്കാൻ ഒരുങ്ങിയ ആള്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾ മുഹമ്മദിനെ പിടിക്കുന്നവർക്ക് ഇത്ര ഒട്ടകം സമ്മാനം പറഞ്ഞപ്പോ സമ്മാനം വഹിച്ച് പുറപ്പെട്ടു പോയി. കുതിരയുടെ കുളമ്പുകൾ മണ്ണിൽ താണുപോയി. രക്ഷയില്ലാതെ ഇദ്ദേഹം മരുഭൂമിയിൽ കിടന്ന് കറങ്ങി. അബൂബക്കർ സിദ്ദീഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോ വിളിക്കുന്നു, വരാൻ പറയൂ. അബ്ദുറാഖ പറഞ്ഞു, ഞാൻ പിടിക്കാൻ വന്നതല്ല, ഞാൻ പിടിക്കാനാണ് വന്നത്, പക്ഷെ എനിക്ക് അങ്ങനെ പിടിക്കാൻ കഴിയില്ല, അന്നത്തെപ്പെട്ടു, ഞാൻ മടങ്ങണം, കണ്ടിട്ട് പോയിക്കോട്ടെ, കണ്ടിട്ട് പോയിക്കോളൂ, ഞങ്ങളെ കണ്ട വിവരം അവിടെ പോയിട്ട് പറയരുത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുറച്ച് സുറാഖ ദൂരേക്ക് പോയപ്പോ പുണ്യ നബി തിരിച്ചു വിളിച്ചു. സുറാഖ, വാ, എങ്ങനെണ്ടാകും റോമൻ ചക്രവർത്തിയുടെ വളകൾ നിന്റെ കയ്യിൽ വന്ന് ചേരുമ്പോ എന്ന് ചോദിച്ചു. റോമ കീഴടങ്ങി. റോമയിലെ സ്വത്തും സമ്പത്തും ചക്രവർത്തിയുടെ കൊടിയും കവചങ്ങളും സിംഹാസനവും സമ്പത്തും മദീനയിലേക്ക് പ്രവാഹം. സുറാഖയുടെ എന്ന് ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് സുറാഖ, ഓടി വന്നത് സുറാഖ, കയ്യുയർത്ത് എന്ന് പറഞ്ഞത് സുറാഖയുടെ കയ്യിൽ റോമൻ ചക്രവർത്തിയുടെ വളകൾ. പുണ്യ നബിയുടെ പിൻഗാമി ഖലീഫത്തുൽ മുസ്ലിമീൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് അണിയിച്ചത് അത്ഭുതമേ അത്ഭുതം. ഈ മനുഷ്യനായിരുന്നു പിടിച്ചെടുക്കാൻ പോയത്. എന്നിട്ടും കുറെ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സുറാഖ ദീനിലേക്ക് തന്നെ വരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നാണ് ദീനിലേക്ക് വന്നിട്ടില്ല. കുറെ കഴിഞ്ഞ് ആ സുറാഖ ഹജ്ജിന്റെ സമയത്ത് ചോദിച്ചു, ഈ വിധി ഇക്കൊല്ലത്തേക്കാണോ എന്നേക്കുമാണോ റസൂലേ സല്ലല്ലാഹു, എക്കാലത്തേക്ക്? ഇനി ഖിയാമത്ത് വരെ ഉംറ ഹജ്ജിൽ ഉൾപ്പെട്ടു പോയി എന്ന് പരിശുദ്ധ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് യാത്ര തുടരുകയാണ്. ബനി അബ്ദ് മനാഫ് കവാടത്തിലൂടെ പ്രവേശിച്ചു. കഅബ കണ്ടു. പുണ്യ നബിയുടെ തിരുനേത്രങ്ങളെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അന്തസ് സലാം വ മിൻകസ് സലാം ഹയ്യനാ ബനാ ബിസ് സലാം അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅദീമൻ വ തക്രീമൻ വ മഹാബതൻ വ സിദ് മൻ ഹജ്ജഹു അവ ഇഅ്തമറഹു തക്രീമം വ തശ്രീഫം വ തഅദീമൻ വ ബറൻ അല്ലാഹുവേ ഈ ഭവനത്തിന് ബഹുമാനവും ആദരവും ഔന്നത്യവും ഗാംഭീര്യവും കൂട്ടിക്കൊടുക്കേണമേ, വർദ്ധിപ്പിക്കേണമേ. ഹജ്ജ് ചെയ്യുകയോ ഉംറ ചെയ്യുകയോ ചെയ്യുന്നവർക്കും നീ ബഹുമാനവും പവിത്രതയും ശ്രേഷ്ഠതയും പുണ്യവും ഏറ്റിക്കൊടുക്കേണമേ എന്ന് പരിശുദ്ധ റസൂൽ പ്രാർത്ഥിച്ചു. മസ്ജിദിൽ കടന്നതോടെ നേരെ കഅബക്ക് നേരെ പോയി. രണ്ടരക്കഴത്ത് നിസ്കരിച്ചില്ല, കഅബയുടെ അടുക്കലേക്ക് പോയി. അവിടെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദിനെ ചുംബിച്ചു, കൈ ഉയർത്തിയില്ല. തവാഫിന് നിയ്യത്ത് വെക്കുകയാണെന്ന് പറഞ്ഞില്ല. മനസ്സ് കരുതി നർത്തം, ഞാൻ നിയ്യത്ത് വെക്കുന്നു എന്ന് പറഞ്ഞില്ല, പറഞ്ഞില്ല എന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറയാതെ കരുതിയിട്ടതിലേക്ക് പ്രവേശിച്ചു. തവാഫിന്റെ ഇനി പറയണം എന്ന് ഉറപ്പുള്ളവർക്ക് പറയാൻ കേട്ടോ, അത് വേറെ വിഷയം. മനസ്സിൽ ഉറപ്പ് കിട്ടൂല, പറഞ്ഞാലേ കിട്ടുമല്ലോ എന്നുള്ളവർക്ക് പറയാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് പറയണം, ഓരോരുത്തർക്ക് അവരവരുടെ രീതി പോലെ ചെയ്യാം. തവാഫിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പോലെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞില്ല. ഇബ്നു ഖയ്യിം